ഐപിഎല്ലിൽ നിന്ന് പുറത്താക്കപ്പെട്ട കൊച്ചി ടസ്കേഴ്സ് കേരളയ്ക്ക് ആർബിട്രേഷൻ വിധി പ്രകാരമുള്ള നഷ്ടപരിഹാരം നൽകാൻ തയ്യാറായി ബിസിസിഐ. 850 കോടി രൂപയാണ് ടസ്കേഴ്സ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആർബിട്രേഷൻ പാനൽ 2 വർഷം മുമ്പ് തന്നെ നഷ്ടപരിഹാരത്തിന് വിധിച്ചിരുന്നുവെങ്കിലും നൽകില്ലെന്ന നിലപാടിലായിരുന്നു ബിസിസിഐ. കടുംപിടുത്തം അവസാനിപ്പിച്ച് ടസ്കേഴ്സിന്റെ പിന്നാലെ വരികയാണ് ബിസിസിഐ. കരാർ വ്യവസ്ഥകൾ ലംഘിച്ചു എന്നാരോപിച്ച് 2011ലാണ് ഐപിഎല്ലിൽ നിന്നും ഓറഞ്ച് പടയെ പുറത്താക്കുന്നത്. ബാങ്ക് ഗ്യാരണ്ടിയായി നൽകിയ തുക കൂടി നഷ്ടമായതോടെയാണ് കൊച്ചി ടീം മാനേജ്മെന്റ് നിയമയുദ്ധത്തിനിറങ്ങിയതും. 2015 ടസ്കേഴ്സിന് അനുകൂലമായി വിധി വന്നു. 550 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ജസ്റ്റിസ് ആർ സി ലഹോട്ടി അധ്യക്ഷനായ ആർബിട്രേഷൻ പാനൽ വിധിച്ചുവെങ്കിലും നൽകില്ലെന്ന കടുംപിടുത്തത്തിലായിരുന്നു ബിസിസിഐ. ഐപിഎല്ലിലേക്ക് ടീമിനെ തിരിച്ചെടുക്കാനും ക്രിക്കറ്റ് ബോർഡ് തയ്യാറായില്ല. ആർബിട്രേഷൻ വിധിച്ച 550 കോടി രൂപയ്ക്കൊപ്പം 18% പലിശയും ചേർത്താണ് ഇപ്പോൾ 850 കോടി രൂപ വേണമെന്ന ആവശ്യത്തിലേക്ക് ടസ്കേഴ്സ് മാനേജ്മെന്റ് എത്തിയത്. സമവായ ചർച്ചയിലൂടെ തുകയിൽ ഇളവ് വരുത്താനുള്ള ശ്രമത്തിലാണ് ബോർഡ് ഇപ്പോൾ. ടസ്കേഴ്സിനെ ലീഗിലേക്ക് തിരിച്ചെടുത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന സാധ്യത ബിസിസിഐ പരിഗണിക്കുന്നില്ലെന്നാണ് സൂചന. 2011 ബിസിസിഐയിലെ ഭൂരിഭാഗം അംഗങ്ങളുടെയും എതിർപ്പ് മറികടന്ന് അന്നത്തെ പ്രസിഡന്റ് ശശാങ്ക് മനോഹറാണ് കൊച്ചി ടീമിനെതിരെ നടപടിക്ക് മുന്നിട്ടിറങ്ങിയത്. സ്പോർട്സ് ഡെസ്ക്, മനോരമ ന്യൂസ്.